നമസ്കാരം ഇന്ത്യയിലെ പ്രധാന സാമൂഹിക പരിഷ്കർത്താക്കളായ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നിവരെ കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം യുവജനദിനമായി ആഘോഷിക്കുന്നു വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്തത് ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജാ രവിവർമ്മ ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാദ സദൃശ്യനായ ഹിന്ദു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് റിലിജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായി വിവേകാനന്ദന്റെ ശിഷ്യയായി തീർന്ന ബ്രിട്ടീഷ് യുവതിയാണ് സിസ്റ്റർ നിവേദിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു നിവേദിതയുടെ ആദ്യകാല നാമം സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് വിവേകാനന്ദ പ്രതിമ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നു മാൻ ദൈക്രോഫ് ഹിസോൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനമാണ് ഉത്തിഷ്ഠതാ ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു പ്രഭുദ്ധ ഭാരതം ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദന്റെ പ്രമുഖ പത്രങ്ങളാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധമായ വാക്യങ്ങൾ ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും സംഘടന ശക്തിയാണ് അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം പട്ടിണി കിടക്കുന്നവനോട് മതബോധന നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം വിവേകമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചു ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നു ഗദ്ദാദർ ചാറ്റർജി എന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ പത്നി ശാരദാ മണി മാനവസേവയാണ് ഈശ്വരസേവ എന്നഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുംദാരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂരിൽ സ്ഥിതി ചെയ്യുന്നു രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ